സംസാരിക്കുന്നു. വളരെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ ക്ഷണിച്ചുകൊണ്ട്. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على كل عبد مصطفى وما توفيقي إلا بالله عليه توكلت ولي منيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا سيدا يا صمد يا راجع تمبلان نند ما حلا يا فضل وند ഞങ്ങളെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യണം. നിന്റെ മഹതായ ഫദല് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിനെ അംഗീകരിച്ചു തരണമെന്ന്. ഇബ്‌ലീസ് ലഈനിന്റെ ശർറുകളെ തൊട്ട് ശർറിനെ തൊട്ട് ഞങ്ങളെ മജ്‌ലിസിനെ നീ കാത്തു രക്ഷിക്കണമെന്ന്. ഞങ്ങളുടെ ആഭിമുഖ്യത്തെ നീ നന്നാക്കി തരണമെന്ന്. ബഹുമാനമുള്ള മുഅ്മിനുകൾ, ഇത്രയും വരാം ഇരിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അത്രയും ക്ഷീണമാണ്, നല്ലോണം പനിയും ബാറ്റിന്ന് പോക്കും. ഒരാഴ്ച മാലാവത്ത് കിടന്നെങ്കിലും നാട്ടിലെത്തിയിട്ടും ഭയങ്കരമായ ക്ഷീണമാണ്. പക്ഷെ അസറിന് ശേഷം ലേശൊരു ആശ്വാസം കിട്ടുന്നത് കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വരാൻ സാധിച്ചു, അൽഹംദുലില്ലാ. അതേസമയത്ത് ബഹുമാനമുള്ള മുത്തും മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമുർ റഹീമീനാണ്, വല്ലാണ്ട് കിർഫ ചെയ്യുന്നവനാണ്. കിർഫ ചെയ്യുന്നവനായ അല്ലാഹു നമ്മോട് പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും വജന്നതിൻ അർളുഹ സമാവാത്തു വല്ലാഹു. നിങ്ങൾ ഉളരണം, നിങ്ങൾ അമ്പരപ്പാക്കണം, താമസിച്ചു പോകരുത്. നിങ്ങൾ ദോഷം ചെയ്തവരാണെങ്കിൽ എന്നോട് പൊറുക്കലിനെ തേടലുകൊള്ളെ. നിങ്ങൾ വല്ലാണ്ട് ഉളരണം. ദോഷം ചെയ്തവരാണെങ്കിൽ എന്നോട് പൊറുക്കലിനെ തേടണം. അതേസമയത്ത് മേലായ റബ്ബ് പറയുന്നു, ഉബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അത്തായ സമയത്ത് അടിയങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. അതിന് അള്ളാഹു തന്നെ വളരെ ഭംഗിയായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഓമന മുഅ്മിനീങ്ങളെ, നിശ്ചയമായിട്ട് നമ്മൾ എപ്പോഴും അള്ളാഹു തആലയോട് പൊറുക്കലിനെ തേടണം, അവനോട് മാപ്പ് തേടണം. ആ തേടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സമയം അത്തായ സമയമാണ്. ഞാൻ റമദാൻ മാസത്തിൽ അത്താം വയ്ക്കാൻ വേണ്ടി എണീക്കുന്നില്ലേ, ആ അത്തായ സമയമാണ് ഏറ്റവും വളരെ പറ്റിയ സമയം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ തേടാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്, വനാദാ ഫിൽ ളുമാതി അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബഹുമാനമുള്ള ഒരു നബിയാണ് യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് അലൈഹിസ്സലാമിനെ ഒരു നാട്ടിൻ്റെ നേതാവായിട്ട് അല്ലാഹു നിശ്ചയിച്ചു. പക്ഷെ നാട്ടുകാരുടെ ദുസ്വഭാവം കൊണ്ട് ആ നാട്ടിൽ പാർക്കുവാൻ ബഹുമാനമുള്ളവർക്ക് മനസ്സായില്ല.
അള്ളാഹുവിനോട് അനുവാദം ചോദിക്കാതെ ഓർ ആ നാടും വിട്ടു പോയി. നാടും വിട്ടു പോയിട്ട് കടപ്പുറത്തെത്തിയപ്പോൾ ഒരു കപ്പൽ പോകുന്ന കണ്ടു. കപ്പലിനെ വിളിച്ച് പറഞ്ഞു, എനിക്കൊന്നതിൽ ഒരു സീറ്റ് തരുമോ എന്ന്. അങ്ങനെ കപ്പക്കാരൻ ആ കപ്പലിൽ കയറുവാൻ അനുവാദം കൊടുത്തു. കപ്പലിലങ്ങ് കയറിയിട്ട് കുറച്ചങ്ങ് പോയപ്പോൾ കപ്പൽ മുങ്ങിപ്പോയി. മുങ്ങിപ്പോയെന്ന് വെച്ചാൽ അള്ളാഹു തആല കപ്പലിനെ മുക്കി. കപ്പലിനെ മുക്കിയിട്ടാകുമ്പോൾ അടിയിൽ നിന്ന് ഒരു വലിയ മീന് ആ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം തങ്ങളെ മീനിൻ്റെ പള്ളിയിൽ മീനാക്കി. മീനിൻ്റെ ബയറ്റിൻ്റെ ഉള്ളിലായി, ബേജാറായി. രാത്രി സമയത്തിൻ്റെ ഒരു ഇരുള്, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ ഒരു ഇരുള്, അതേസമയത്ത് മീനിൻ്റെ പള്ളിയിലുള്ള ഇരുള്, അങ്ങനെ ഈ എല്ലാ ഇരുളുകളെ വെച്ചുകൊണ്ട് മേലായ റബ്ബിനോട് യൂനുസ് അലൈഹിസ്സലാം പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. നീ അല്ലാണ്ട് വേറെ ഒരു ഇലാഹ ഇല്ല റഹ്മാനേ, നീ തന്നെയാണ് എൻ്റെ ഇലാഹ്. ഞാൻ വലിയ കുരുത്തം കെട്ടവരെ കൂട്ടത്തിൽ പെട്ടുപോയി അല്ലാ, ഞാൻ വലിയ കുരുത്തം കെട്ടവരെ കൂട്ടത്തിലായിപ്പോയി റഹ്മാനേ, നീ എനിക്ക് മാപ്പ് ചെയ്യണം എന്ന് മീനിൻ്റെ പള്ളിയിൽ കിടന്നുകൊണ്ട്, സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് രാത്രി പാതിരാസമയത്ത് മേലായ റബ്ബിനോട് മഹാനായ യൂനുസ് അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ കൃപക്കാരനായ മേലായ റബ്ബ് യൂനുസ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നു, ഫസ്തജബ്നാ ലഹു, യൂനുസിന് ഞമ്മൾ ഉത്തരം ചെയ്തു, ആയിക്കോട്ടെ യൂനുസേ നിന്നെ ഞാൻ പുറത്താക്കാം. ഫസ്തജബ്നാ ലഹു, ഞമ്മൾ യൂനുസിന് ഉത്തരം ചെയ്തു. വനജ്ജൈനാഹു മിനൽ ഗം, ബേജാറിൽ നിന്ന് ഞമ്മൾ യൂനുസിനെ ഞമ്മൾ രക്ഷപ്പെടുത്തി. എന്നിട്ട് മേലാ റബ്ബ് പറയുന്നു, വകദാലിക നുഞ്ജിൽ മുഅ്മിനീൻ, യൂനുസിനെ ഞമ്മൾ രക്ഷപ്പെടുത്തിയതുപോലെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നിന്നുള്ള ദോഷികളെ ഞമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ്, ഞമ്മൾ സലാമത്തിലാക്കുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോൾ ഞമ്മൾ എന്ത് ചെയ്യണം പൊന്നുമോനെ? നിശ്ചയമായിട്ടും ദോഷം ചെയ്തു പോയാൽ രാത്രി പാതിരാസമയത്ത് എഴുന്നേറ്റുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പൊറുക്കലിനെ തേടണം. അത് ഞമ്മക്ക് മീനിൻ്റെ പള്ളയില്ലെങ്കിലും രാത്രി സമയത്തായിരിക്കണം അതൊരു ഇരുള്, കണ്ണങ്ങ് ചിമ്മിറ്റ് ഇതുവരെ കണ്ണം പൊറുക്കലിനെ തേടണം, അത് പിന്നെ ഒരു ഇരുള്, രാത്രിക്കത്തെ സമയം അത് പിന്നെ ഒരു ഇരുള്. അങ്ങനെ മൂന്ന് ഇരുളുകളിലായിട്ട് മേലായ റബ്ബിനോട് പൊറുക്കലിനെ തേടണം എന്ന് അല്ലാഹു പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് എൻ്റെ പൊന്നോ മന മോമിനികളെ, ഞമ്മൾ വലിയ ദോഷികളായ ആയിപ്പോയവരാണ്. ആ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞമ്മൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. അതേസമയത്ത് ഞമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു തആലാനെക്കുള്ള ഉളരണം. എന്തിലേക്ക് ഉളരണം? അല്ലാഹു തആലയോട് പൊറുക്കലിനെ തേടലുകൊള്ള ഉളരണം, നല്ലവണ്ണം പൊറുക്കലിനെ തേടണം. അത് ഏത് സമയത്തായിരുന്നാലും ഞമ്മൾ പൊറുക്കലിനെ തേടണം. മേലായ റബ്ബ് അതിന് തൗഫീക്ക് ചെയ്യുമാറാക്കട്ടെ. അതേ സമയത്ത് ഞമ്മളോട് അല്ലാഹു തആല പൊറുക്കലിനെ തേടിക്കോളി, നിങ്ങൾ എന്നോട് അടുത്തോളിയുമെന്ന് പറഞ്ഞതിന് മാത്രം ഞമ്മൾ പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ഞമ്മൾ ഞമ്മളുടെ കുടുംബക്കാരോട് ഞമ്മളെ നാട്ടുകാരോട് പ്രത്യേകമായിട്ട് പറയട്ടെ. എൻ്റെ ഓമന പൊയ്യത്തുവാൻ നാട്ടുകാരോട് ഞാൻ പറയട്ടെ, ഞമ്മൾ കുറേ കാലമായല്ലോ ഇങ്ങനെ ഉറൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഞമ്മൾ കുറേ കാലമായല്ലോ വഴലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്,
പറയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പ്രത്യേകം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നാളെ മുതൽ വയതില്ലല്ലോ, ഇന്നത്തോടു കൂടി കഴിഞ്ഞല്ലോ, അത് വലിയ സങ്കടമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ തേടലോട് കൂടി, നമ്മളെ ചങ്ങായിമാരെ ആരെങ്കിലും നീ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ചങ്ങാതിയോട് നീ എന്തെങ്കിലും വെറുപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആ വെറുപ്പിൽ നിന്ന് എനിക്ക് മാപ്പ് നൽകണം, എന്നെ രക്ഷിക്കണമെന്ന് നമ്മളവരോട് പറയേണ്ടതാണ്. നിശ്ചയമായിട്ടും നമ്മളെ സൽസ്വഭാവം നന്നാക്കേണ്ടതാണ്. നമ്മളെ സ്വഭാവം വളരെ നല്ല നിലക്കായിരിക്കേണ്ടതാണ്. ഏതുപോലെന്നറിയോ? നിശ്ചയമായിട്ടും പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നിശ്ചയമായിട്ട് തങ്ങൾ വണ്ണമായ സൽസ്വഭാവത്തിലാണ്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ സൽസ്വഭാവം കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ ഓമന മുത്തു മുഅ്മിനീങ്ങളെ, നമ്മൾ സൽസ്വഭാവം കാണിക്കണം, നല്ല പെരുമാറ്റം കാണിക്കണം. അത് നല്ല റാഹത്തിൽ തന്നെ ആയിരിക്കണം. ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിക്കല് നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും ഒന്ന് തിരിഞ്ഞു നോക്കൂല, അടിക്കും തലയിട്ടിട്ട് നേരെ നടക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു പെണ്ണുങ്ങള് വിളിക്കുന്നു, ഏ മനുഷ്യ ഒന്ന് ഇങ്ങോട്ട് നോക്കണം എന്ന് വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കൊരു പെണ്ണുങ്ങ റോഡ് സൈഡിൽ കുത്തിരിക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ കൂടെ വലിയ ഒരു മാറാപ്പുണ്ട്, ഒരു കെട്ട്. ഈ പെണ്ണുങ്ങൾ പറയുന്നു, ഏ മനുഷ്യ ഞാൻ കുറെ ദൂരത്തുനിന്ന് വന്നതാണ്, ഒരു വലിയ കെട്ടുമായിട്ട് കുഞ്ചിരി വെച്ചിട്ട് വന്നിട്ട് ഞാൻ തളന്നു, തളന്നിട്ട് എൻ്റെ കെട്ട് ഞാൻ ഇവിടെ താഴ്ത്തി ഇറക്കി വെച്ചു. ഇപ്പം നോക്കുമ്പോൾ അത് എടുത്തിട്ട് എൻ്റെ കുഞ്ചിരി വെക്കാനെ കൊണ്ട് കഴിയുന്നില്ല, ഒന്ന് പിടിച്ചു തരോ മോനെ എന്ന് ചോദിച്ചു. ഓ പിടിച്ചു തരാം. പിന്നെ പെണ്ണുങ്ങളോട് തങ്ങൾ ചോദിച്ചു, നിന്റെ വീട് എവിടെ? എൻ്റെ വീട് കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം. ഓ ആയിക്കോട്ടെ, എന്നാൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ ഈ കെട്ടിയെത്തിച്ചു തരാം. ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതോ ഒരു പെണ്ണിന്റെ മാറാപ്പ് ആ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിന്റെ മേലെ കയറ്റിയിട്ട് പെണ്ണുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടിട്ട് കൊടുത്തു. കൊടുത്തിട്ട് ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, നിൽക്കുമോനെ പോണ്ട, ഞാൻ അകത്ത് പോയിട്ട് വരട്ടെ. പൊരന്റെ അകത്ത് പോയിട്ട് എന്തോ ചില്ലാന കാശും കൊണ്ട് വന്നിട്ട് കൊടുത്തു, എനിക്ക് കാശൊന്നും ആവശ്യമില്ല, ഞാൻ പോയിക്കോളാം. നീ ആരാണ് മോനെ എന്ന് ചോദിച്ചു. ഞാൻ ഒരു നബിയാണ്. എന്താ നിങ്ങളെ പേര്? എൻ്റെ പേര് മുഹമ്മദ്. നിങ്ങളെ നാടേതാ? എൻ്റെ നാട് മക്ക. നിങ്ങളെ കുടുംബം ഏതാ? കുടുംബം കുറേശ്ശി കുടുംബം. എന്താ നബി എന്ന് പറഞ്ഞാൽ? അപ്പൊ നബി ആ വിഷയത്തിന് ആ പെണ്ണുങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു. അപ്പൊ പെണ്ണുങ്ങൾ പറയുന്നു, യാ പരിശാക്കപ്പെട്ട നബിയെ, എനിക്കതൊന്ന് പഠിപ്പിച്ചു തരണം, നിങ്ങളെ പരിശുദ്ധത ഇസ്ലാമിൽ ഞാൻ കൂടിക്കോളാം എന്ന് അത്തര സൽസ്വഭാവത്തിൽ പെരുമാറി. ആരി ആ പെണ്ണുങ്ങൾ ആ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെരുമാറി. ഇത് സന്തോഷകരമായി ആ പെണ്ണിൻ്റെ ഇസ്ലാമിനെ ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു. എന്നല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ഒരാളോട് വമ്പിക്കലില്ല, ആരും നിർബന്ധിപ്പിച്ചിട്ട് നീ ഇസ്ലാമിനെ സ്വീകരിക്കണമെന്ന് പറയുന്ന സ്വഭാവമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്നറിയോ? ആരോട് നല്ല സൽസ്വഭാവത്തിൽ പെരുമാറണം. ആളെ നോക്കണ്ട, മുസ്ലിമായ മനുഷ്യനാണ് എന്ന് നിനക്കും എനിക്ക് തിരിഞ്ഞാൽ ആ മനുഷ്യനോട് നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. പൊസോട്ട് 52 ഇസ്വിയിൽ ഞാൻ ഒരു കൊല്ലം ഓതിയിരുന്നു. നമ്മളുടെ പൈവളിക്ക് മുഹമ്മദാജി എന്ന് പറയുന്ന വലിയ ഒരു ഉസ്താദ്,
കുറേ കുട്ടികൾ ഓന്ന ദർസാണ്. ഞാനന്ന് അൽഫിയ ഫത്തുമീന് ഓതുകയാണ്. അങ്ങനെ ഒരു ദിവസം മുഹറം മാസത്തിന്റെ പത്താം ദിവസം പിന്നെ ഞങ്ങളെല്ലാവരും നോമ്പ് നോറ്റവരാണ്. അസർ നിസ്കാരത്തിന് ഞങ്ങൾ ഉസ്താദ് പരിയെന്ന് വന്നു. അന്നേരം കുടി താമസം പുറത്തോട്ടായിരുന്നു. വന്നിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ഒരു പിന്നെ മഞ്ഞനാടി മഹമൂദ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. മഹമൂദിനെ ഉസ്താദ് വിളിച്ചു. ഏ മഹമൂദ്, എങ്ങോട്ട് വാന്ന് പറഞ്ഞു. അസർ നിസ്കാരത്തിന് ശേഷം മഹമൂദോട് പറഞ്ഞു, എൻ്റെ മോനി സുഖമില്ലടോ, നല്ലോണം സുഖമില്ല, ഒന്ന് ഉച്ചയ്ക്ക് പോയിട്ട് ആ വൈദ്യരെ ഒന്ന് കണ്ടിട്ട് നീ വിഷയം പറഞ്ഞിട്ട് വരണം. അപ്പൊ മഹമൂദ് പറഞ്ഞു, ഞാനിങ്ങനെ ഈ നോമ്പ് നോറ്റിട്ട് പോകേണ്ടത്, ഈ മഞ്ഞനാടി മഹമൂദോട് നീ ഒന്ന് ഉച്ചയ്ക്ക് പോയിട്ട് വരണം എന്ന് പറയുമ്പോ മഹമൂദ് പറഞ്ഞു, ഞാനെങ്ങനെയാ പോകേണ്ടത്, ഈ നോമ്പ് നോറ്റിട്ട് അവൾക്ക് മൂപ്പർക്ക് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചപ്പോ ഞാൻ എന്താക്കിയെന്നറിയോ, രണ്ട് കൈയും താത്തിട്ട് ഒരിടക്കൽ പോയി. പോയിട്ട് പറഞ്ഞു, വൈദ്യരോട് എന്താ പറയേണ്ടത്? അപ്പൊ ചോദിച്ചു, നിനക്ക് സൈക്കിൾ അറിയോ? ഓ, എനിക്ക് സൈക്കിൾ ഉണ്ടെന്നറിയും. അങ്ങനെ എന്നാ പിന്നെ ഇന്റെ വിഷയം വൈദ്യരോട് പറഞ്ഞിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ നേരെ ബജാറിലേക്ക് പോയി. മൊയ്തീൻ കുടിശ്ശാന്റെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വല്ലാണ്ട് വളരണം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ബഹുമാനമുള്ള സ്വർഗത്തിൽ കയറി താമസിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. അതേസമയത്ത് നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പിനെ കാണിക്കരുത്. വെറുപ്പിനെ ക്ഷമിക്കണം. നല്ല 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 പോലെ പെരുമാറണം. ഇന്ന ഫിത്ത ബസ്സുമ്യലാ വജി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖം നോക്കിയിട്ട് പുഞ്ചിരിക്കൽ അത് വലിയ ഒരു ധർമ്മമാണ്. മുഖം നോക്കിയിട്ട് പുഞ്ചിരിക്കണം, അത് വലിയ റാഹത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തതുപോലത്തെ ആ സൽസ്വഭാവം ലോകത്ത് ആർക്കും നൽകിയിട്ടില്ല. നല്ല സൽസ്വഭാവത്തിലായിരിക്കണം. എന്തിനാന്നറിയോ, നമ്മളെ നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന ഈ ബഹുമതിയായിരിക്കുന്ന മണമാട്ടി ബീവി അവർകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പല തരത്തിന്റെ അനുഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു തആലാന്റെ മഹലായ ഫദല് കൊണ്ട് കുറെ അനുഭവങ്ങൾ എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇതിന് മുമ്പ് വന്ന ഏത് മുദരിസിനെയും എന്നോട് പുയ്യത്തുവേൽക്കാർ പറയും, ആ ഉസ്താദ് വിട്ടുപോയി, ഇനി ഇങ്ങനെ പിന്നൊരു ഉസ്താദിനെ കൂട്ടിത്തരണം, അങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരലാണ്. ലാസ്റ്റ് പറഞ്ഞ് ഇനി നിങ്ങളുടെ നിന്നാ മതി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയതാണ്. ആ സമയത്ത് ഒരു മുദരിസ് എന്താക്കിയെന്നറിയോ, മണമാട്ടി ബീബിയുടെ മക്ബറന്റെ മോളി മക്ബറന്റെ പടിഞ്ഞാറ് ഭാഗത്ത് റൂമില് മുദരിസ് ഇരിക്കവേ മുദരിസ് മുറുക്കുന്ന ആളാണ്, ബെത്തലയാക്കുന്ന ആളാണ്. ബെത്തല റൂമെന്ന് ചായച്ചുകൊണ്ട് മണമാട്ടി ബീബിയുടെ മക്ബറിന്റെ നേർക്ക് തുപ്പി. അത് മണമാട്ടി ബീബി ഓർക്ക് പറ്റിയില്ല. ഓറെന്താക്കിയെന്നറിയോ, ആ ബെത്തല തുപ്പിയ മനുഷ്യനായ ഉസ്താദിന് സ്വപ്നം കാണിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് എടുത്തത്, നിങ്ങൾ മോളിൽ നിന്നിട്ട് എന്നെ കൊള്ള തുപ്പാനാവോ, അത് മോശമല്ലേ, അരിക്കുഞ്ഞു മുസ്ലിയാരെ തുപ്പലില്ലല്ലോ എന്ന് എന്റെ പേര് കൂട്ടി പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ബഹുമതിയുള്ള ഓറ് നമ്മളെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും. അതുപോലെ പിന്നൊരു ഉസ്താദ് പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പിന്റെ പാത്രം വേണമെന്ന് കമ്മിറ്റിക്കാരോട് പറഞ്ഞു. കമ്മിറ്റിക്കാർ പാത്രം കൊടുന്നില്ല. പാത്രം കൊടാൻ കൊണ്ടുവരാതിരിക്കുമ്പോ ആ ഉസ്താദ് ഒരു ജുമാക്ക് സംസാരിക്കുമ്പോ ആ വിഷയം ഉസ്താദ് പറഞ്ഞുപോയി. എന്നിട്ട് അന്ന് രാത്രി ആ ഉസ്താദിന് സ്വപ്നം കാണിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് എടുത്തത്, നിങ്ങൾ എന്തിനാ അവരോട് പറയാൻ പോയി, നിങ്ങൾ അരിക്കുഞ്ഞു മുസ്ലിയാരോട് പറഞ്ഞാ മതിയല്ലോ, അരിക്കുഞ്ഞു മുസ്ലിയാർ ആ പാത്രമൊക്കെ ശരിയാക്കി തരുമല്ലോ എന്നോട് പറഞ്ഞപ്പോ, എന്റെ കമ്മിറ്റിക്കാരോട് ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പാത്രം എല്ലാം കൊണ്ടു തന്നു. അങ്ങനെ എത്രയോ ആൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് എപ്പോഴും വിചാരിച്ചോളാം, നമ്മൾ പള്ളീന്റെ ബൾപ്പിലേക്ക് എത്തുമ്പോൾ
നമ്മൾ വലിയ ഒരാളുടെ ദർബാറിലേക്കാണ് നമ്മൾ വരുന്നത് എന്നുള്ള ഓർമ്മ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവണം. ആരോടും നല്ല പെരുമാറ്റം കാണിക്കണം, നല്ല അന്തസ്സോടുകൂടി എല്ലാ മുഅ്മിനീങ്ങളോട് നല്ല നിലക്ക് പെരുമാറണം, ആ സൽസ്വഭാവം കാണിക്കണം. അതുപോലെ തന്നെ നമ്മളെ പക്കൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ചങ്ങായിയോട് മാപ്പ് ചോദിച്ചിട്ട് അതെല്ലാം ശരിയാക്കി വെക്കണം. എന്തിനാണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും ഇൻഷാല്ലാ ഓൻ്റെ പൊരുത്തത്തോടു കൂടി സ്വർഗത്തിൽ പോകാനുണ്ട്. ആ സ്വർഗത്തിൽ പോകുന്നതായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൂട്ടം മലക്കുകൾ പിന്നെ സ്വർഗത്തിൻ്റെ ഒന്നാമത്തെ ഗേറ്റിൽ അവർ നിന്നുകൊണ്ട് എന്താക്കുന്നറിയോ, പിന്നെ ഈ സ്വർഗത്തിൽ പോകാൻ വന്ന ആളോട് സലാം പറയും, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങളെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഇരിക്കട്ടെ, നിങ്ങൾ നല്ല പണിയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് ബെരി കടന്നോളി, കാലാകാലം ഈ സ്വർഗത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കടന്നോളിയും എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വാഗതം പറയും. ആ സ്വാഗതം പറഞ്ഞിട്ട് രണ്ടാമത്തെ ഗേറ്റിലേക്ക് എത്തിയിട്ടാകുമ്പോൾ അവിടെ ഹൂർലിങ്ങളായ പെണ്ണുങ്ങമാരിങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും, അവർക്ക് നിശ്ചയിച്ചതായിരിക്കുന്ന ഭർത്താവിനെ കാത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവരിങ്ങനെ പാട്ട് പാടും, നഹനുൽ ഖാലിദത്തു ഫലാ നബീദു നഹനു റാദിയത്തു ഫലാ നസ്ഖുതു, ഞങ്ങളെ ഭർത്താക്കന്മാരെ വല്ലാണ്ട് പ്രിയം വെക്കുന്നവരാണ്, ഞങ്ങൾ അവരോട് എപ്പോഴും ഞങ്ങൾ വെറുക്കുകയില്ല, ഞങ്ങളെ വെക്കുന്ന ഒരു മിഷ്ടിക്കും ഞങ്ങളെ വെക്കുന്ന കാണുകയില്ല എന്ന് മാത്രമല്ല, ആദ്യമായിട്ട് കടന്നതായ ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുമ്പിരുന്ന് കൊടുക്കാനുണ്ട്. നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ നമ്മളെ നാട്ടിലെ പതിവ് എങ്ങനെ, ഒന്നിരിക്കലോ സർവത്ത് കൊടുക്കും, അല്ലെങ്കിൽ ചായ കൊടുക്കും, അല്ലെങ്കിൽ പിന്നെന്തെങ്കിലും കൊടുക്കും. വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ആദ്യം പന്നി ഇറങ്ങിയ ആൾക്ക് ആദ്യം കൊടുക്കുന്നത് എന്താണെന്നറിയോ, മിഠായും പച്ചവെള്ളവുമാണ്. അതേസമയത്ത് തമിഴന്മാരെ നാട്ടിൽ പോയാൽ ബൈരങ്ങയാണ് അവർ കൊടുക്കുക. അത് ഓരോ നാട്ടിലും ഓരോ സ്വഭാവമാണ്. എന്നാ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കടന്ന മനുഷ്യന് ആദ്യമായിട്ട് നുസുൽ കൊടുക്കുന്നത് എന്താണെന്നറിയോ, മിന്നറിയും പത്തു, എന്തെന്നറിയില്ല, മീനും പത്തു, അതാണ് ആദ്യമായിട്ട് കൊടുക്കുക. അതുകൊണ്ട് എൻ്റെ ഓമന പൊന്നും മുഅ്മിനീങ്ങൾ, അല്ലാ ഞങ്ങളെ ബാഗ് തീർന്നല്ലോ, ഞങ്ങളെ പരിപാടികളെല്ലാം തീർന്നല്ലോ എന്നുള്ള ഒരു ബേജാറ് നമുക്ക് ഉണ്ടെങ്കിലും നിശ്ചയമായിട്ടും ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഓരോട് എപ്പോഴും നമ്മളെ ആ ബന്ധമുണ്ടാവണം. യാ വലിയത്തല്ലാ ഞങ്ങളെ രക്ഷിക്കണം, യാ വലിയത്തല്ലാ യാ മണമാട്ടി ബീബിയായവരെ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ സലാമത്താക്കണം, ഞങ്ങളെ പക്കുന്ന എന്തെങ്കിലും അതപകേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് ചെയ്തു തരണം, ഞങ്ങളെ റാഹത്തിലാക്കി തരണം. അർഹമുർ റാഹിമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാനെ, നിന്റെ മഹദായ ഫദലുകൊണ്ട് ഞങ്ങൾ നിന്നോട് ഇരക്കുന്നു റഹ്മാനെ, ഞങ്ങൾ ഏർപ്പാളികളാണ് റഹ്മാനെ, ഏർപ്പാളികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ താണവരായ ഏർപ്പാളികളാണ് റഹ്മാനെ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമല്ല, ഞങ്ങളെ ദോഷങ്ങൾ നീ പൊറുക്കണമല്ല, ഞങ്ങളെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണമല്ല. മാത്രമല്ല ബഹുമാനമുള്ള സദസ്സിലേക്ക്, ഈ ബഹുമാനമുള്ള ഉറൂസിൻ്റെ പരിപാടിയിലേക്ക് നാട്ടിൻ്റെ നാനാഭാഗത്തിൽ നിന്നും ഒരുപാട് സംഭാവനകൾ നൽകി വരുന്നുണ്ട്. പല ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടണമെന്ന് മുറാദ് വെച്ചുകൊണ്ട് വല്ലാണ്ട് സംഭാവന നൽകിയവരുണ്ട്. മിഞ്ഞാന്ന് ഞാൻ വരുമ്പോൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരാൾ എന്തോ ഭയങ്കര വിഷമമുള്ളത് കൊണ്ട് ഒരു 10,000 രൂപിക എൻ്റെ കയ്യിൽ തന്നിട്ട് പൊയ്യത്തെ വയല് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് ആ മനുഷ്യൻ ഉദ്ദേശിച്ച പ്രകാരം നല്ല റാഹത്തിൽ അള്ളാഹുത്തൽ ആക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നീ പരിപൂർണമാക്കി കൊടുക്കണം അല്ലാ. അതുപോലെ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് മുത്താലിമീങ്ങളുണ്ട്, ഞങ്ങളെ മുത്താലിമീങ്ങൾക്ക് നല്ല ഓർമ്മ ശക്തി നീ കൊടുക്കണമല്ലാ, നല്ല റാഹത്ത് കൊടുക്കണമല്ലാ.
ഉസ്താദന്മാരെ പൊരുത്തപ്രകാരം സഞ്ചരിക്കുവാനും പ്രവർത്തിക്കുവാനും നീ തൗഫീഖ് നൽകണമല്ല. അതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാര്, ഞങ്ങളെ മൂപ്പന്മാര്, ഞങ്ങളെ ഉത്തരവാദപ്പെട്ടവര് എല്ലാ ഓരോരുത്തർക്കും നീ നല്ല റാഹത്ത് കൊടുക്കണം. അല്ലാ, ഈ ബഹുമാനമുള്ള ഉറൂസിനെ നല്ലപോലെ നടത്തിക്കൊണ്ടു വരുവാനുള്ള തൗഫീഖ് നീ നൽകണമല്ല. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. لا اله الا انت سبحانك اني كنت من الظالمين. امين برحمتك يا ارحم الراحمين. وصلى الله على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. ان عند بهمانികളായ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത് ഞാൻ ചിലയിടത്തെല്ലാം പറയാറുണ്ട്. എന്തെന്നറിയോ, ഹുസൈൻ സെയ്ദി നമ്മളെ പേരോടിൻ്റെ മാതിരിയാണ്. തെക്ക് ഭാഗത്തെല്ലാം പേരോടിൻ്റെ ഭയങ്കര പേരാണ്. അപ്പം ഞാൻ പറഞ്ഞു അതേപോലെ നമ്മൾ ഹുസൈൻ സെയ്ദിക്ക് വടക്ക് ഭാഗത്ത് നല്ല പേരാണ്, പേരോടിൻ്റെ മാതിരി. അപ്പം നല്ല ബാഗ് ഇൻഷാല്ലാ നമുക്ക് കേൾക്കാം. എല്ലാം പാങ്ങര് കേട്ടോളി, കേട്ടതനുസരിച്ച് എല്ലാം നമ്മളിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭയപ്പെടണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാപ്പ് തേടണം, പൊറുക്കലിനെ തേടണം. ബഹുമാനമുള്ള അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് എപ്പോഴും നല്ല പ്രിയം വെക്കണം. അതിൻ്റെ ഫലം നമുക്ക് മരിക്കുന്ന സമയത്ത് അല്ലാഹു തആല കാണിച്ചു തരട്ടെ. ആമീൻ ബിറഹ്മതി. സായദിയുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൽ സി എൻ ജാഫർ മാഷിൻ്റെ ഭാര്യയുടെ അനുജത്തി 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് ഒരു അപകടത്തിൽപ്പെട്ട് മംഗലാപുരത്ത് ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിലാണ്. തലച്ചോറിൽ നിന്ന് ബ്ലഡ് ബ്ലീഡിംഗ് ആണെന്ന് പ്രത്യേകം ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ദുആ ചെയ്യുന്നു, നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണമെന്ന് പറഞ്ഞു. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് തലയിൽ നിന്ന് ചോര ഒലിച്ചു പോകുന്നുണ്ട്, ഭയങ്കര വിഷമത്തിലാണ്. അങ്ങനെ അവർ ഇവിടത്തേക്ക് നേർച്ച വെച്ചിട്ടുണ്ട്. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാൻ ആ സുഖമില്ലാത്തതായിരിക്കുന്ന കുട്ടിയുടെ സുഖക്കേടുന്ന് പെട്ടെന്ന് മാറ്റിക്കൊടുക്കണമല്ല. എല്ലാം നിന്റെ കയ്യിലാണ് റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ യാതാ ഒരു തെറ്റും ചെയ്യാതെ